Hi dears, welcome back to Darsh Team. So, we are in the garden. We are going to go to the garden. We are going to go to the local supermarket. Vegetable garden tour la nammal grapes kaanichittundaru namukku aadyamayittundaya grapes idinde peru isabella nanu to appo idinatha aage oru grape illa thanna ninna adine veshmavalle namukku adu parichu kalichekam aage oru enne baaki ullu idu namukku anga parichekam ee oru kolayil ulladella nammal parichu to aage oru enna namukku parikkam appo ഇപ്പോ എൻ്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ കുക്കുംബർ ഉണ്ട് ഇവിടെ റഷ്യൻ കുക്കുംബർ ശ്രീ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ട്ടോ പിന്നെ കണ്ടോ ഇതിനകത്ത് ചെറിയ തോൺസ് പോലെ കാണാം കണ്ടോ ഒരു ഫ്ലാറ്റ് അല്ല ഇത് പക്ഷെ നമ്മുടെ വെള്ളരിക്കയുടെ അതേ ടേസ്റ്റ് ആണ് ഒരു ഡിഫറൻസും പറയാനില്ല വെള്ളരിക്കയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഇവിടെ രണ്ടെണ്ണം കാണാം നമ്മുടെ റഷ്യൻ കുക്കുംബർ ആദ്യമായിട്ട് നടന്നതാണ് This is a cucumber. പിന്നെ നമുക്ക് നമ്മുടെ റഷ്യൻ കുക്കുംബർ കാണിച്ചു അതുപോലെ നമ്മുടെ സാധാരണ വെള്ളരിക്ക ഇവിടെ ഉണ്ട് ട്ടോ കുമ്പളങ്ങയും അതു മാത്രമല്ല നമ്മുടെ ആ കണിവെള്ളരി പോലത്തെ വെള്ളരിക്ക ഇല്ലേ അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ അപ്പ തോരനും മെഴുക്കുപുരട്ടിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ബാക്ക് യാർഡ് മാർക്കറ്റിൽ ഉള്ളതെന്ന് നോക്കാം ഇതിപ്പോ ബീൻസ് പന്തലിന്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ബീൻസ് നമ്മൾ ഒത്തിരി പറിച്ചു കുറച്ചൊക്കെ എല്ലാവർക്കും കൊടുത്തു ഇനിയും ബാക്കിയുണ്ട് ഇന്നിപ്പം ഈയിടെ അടുത്ത് തന്നെ നമ്മൾ ബീൻസ് മെഴുക്കുപുരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് വീണ്ടും ബീൻസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്നൊന്നും കഴിക്കില്ല അതുകൊണ്ട് നമുക്ക് വെറൈറ്റി പിടിക്കാം പിന്നെ ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം ഇനി ഇവിടെ ഉള്ള ആളാണ് പാവയ്ക്ക ദേ പാവയ്ക്ക കണ്ടോ നമ്മുടെ നാടൻ വെള്ള പാവയ്ക്കയാണ് പക്ഷെ പാവയ്ക്ക ദാ ഇനിയും ഉണ്ടായിട്ടുണ്ട് ഇവിടെ അവിടെ പാവയ്ക്ക ഉണ്ടാക്കാനായിട്ട് എന്നേക്കാളും നല്ലത് ശ്രീയാണ് അല്ലേ അതുകൊണ്ട് പാവയ്ക്ക ശ്രീ ഉണ്ടാക്കട്ടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അച്ചിങ്ങയാണ് നമ്മൾ ഞാൻ എൻ്റെ അങ്ങോട്ടൊക്കെ അച്ചിങ്ങ എന്ന് പറയും ചിലർ പയർന്ന് പറയും എന്താ പച്ചപ്പയർന്നോ പച്ചപ്പയർന്നൊക്കെ പറയും അതുണ്ട് ഇവിടെ ഇതും നമ്മളൊരു രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം പക്ഷെ ഒത്തിരി അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് ഒരു വെള്ളപ്പയ വെള്ള അച്ചിങ്ങയാണ് പച്ച കളറല്ല കണ്ടില്ലേ ഒരു ഒരു മൂത്ത് വരുമ്പോൾ ഒരു ഒരു കറക്റ്റ് വെള്ളയല്ല എങ്കിലും നല്ല ഒരു വൈറ്റ് കളറിലേക്ക് വരുന്ന ഒരു അച്ചിങ്ങയാണ് അപ്പം നമുക്ക് ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ നോക്കാം എന്തായാലും വന്നതല്ലേ വേറെന്താടിയുള്ളേ വേറെ ഇവിടെ ഈ പർപ്പിൾ കളർ അച്ചിങ്ങയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ആകെ ഒരു നാലഞ്ചെണ്ണേ ഉള്ളൂ അതെല്ലാം കൂടെ ഒരു ഒരു മെഴുക്കുപുരട്ടിക്ക് ഉണ്ടാവില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ അച്ചിങ്ങ നമ്മൾ ഓൾറെഡി രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി അതല്ല അപ്പം നമുക്കത് അതും സ്കിപ്പ് ചെയ്യാം വേറെ എന്താ ഉള്ളത് നോക്കാം ഈ അച്ചിങ്ങയും ബീൻസും അല്ലാണ്ട് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ വെറൈറ്റി പിടിക്കാം നമുക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കാം ഇവിടെ നല്ല ചീര നിപ്പുണ്ടല്ലോ ചീര ഉണ്ട് പക്ഷെ ഇതൊക്കെ കഴുകി അരിഞ്ഞൊക്കെ എടുക്കുമ്പോഴത്തേക്കും സമയം പോകില്ലേ ആണോ പിന്നെ വേറെ എന്നാ ഉള്ളത് വേറെ എന്താ ഉള്ളത് നോക്കാം ശ്രീക്ക് വെറൈറ്റി അല്ലായിരുന്നോ വേണ്ടത് വെറൈറ്റി ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ ഭയങ്കര വെറൈറ്റി ഇതെന്താന്ന് മനസ്സിലായോ വിങ്ഡ് ബീൻസ് എന്നാണ് ഇതിന് പറയാ വിങ്ഡ് ബീൻസ് ഇത് ഉണ്ടായത് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ വിങ്ഡ് ബീൻസ് ഇപ്പൊ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് ആ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട് അപ്പൊ മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചെറിയ തോരനായിരിക്കും ചെറിയ തോരനായിരിക്കും പക്ഷെ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പൊ നമുക്ക് മൂന്നെണ്ണം പറിച്ചാലോ നമ്മൾ ടേസ്റ്റ് ഇതുവരെ എന്നെ നോക്കിയിട്ടില്ല അല്ലെ നമ്മള് നാട്ടിൽ വെച്ചിട്ട് ഇത് കഴിച്ചിട്ടില്ല അപ്പൊ നമുക്കത് പൊട്ടിച്ചാലോ നാട്ടിൽ ഇത് കിട്ടും നാട്ടിൽ ഇതിന്റെ പർപ്പിൾ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതാ ഇതിന്റെ ലെങ്ത് ഒന്ന് കാണിക്കാം അത് ഇത്രയുണ്ട് എന്റെ ഒരു കൈയിന്റെ അത്രയുണ്ട് കേട്ടോ
മനസ്സിലാവും ചിലർക്ക് ഇതിനകത്തുണ്ടായിട്ടുണ്ട്, പക്ഷെ സൂക്ഷിച്ച് കണ്ടുപിടിക്കണം, കാരണം ഗ്രീൻ ഗ്രീൻ ആയതുകൊണ്ട് ഇവിടെ കണ്ടോ. ഇതൊക്കെ ഉറുമ്പ് കയറിയിട്ടുണ്ട്. ആ പൂവിന്റെ ബീൻസ് മൂന്നെണ്ണേ കണ്ടുള്ളൂ. ഇത് ചെറിയതാട്ടോ, വെറൈറ്റി വേറെ വെറൈറ്റി ആയതല്ലേ, ലോങ് ആവില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്, എന്റെ ഉണ്ടത് ഇതിന്റെ ഇനിയും പൂവുണ്ടാകുന്നുണ്ട്. ഇതിന് പൂവുണ്ടായി ഞാൻ കണ്ടായിരുന്നു, ഒരു വയലറ്റ് കളർ പൂവായിരുന്നു. ഓക്കെ, ഇപ്പൊ ഈ മൂന്നെണ്ണം, അപ്പൊ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം പോരല്ലോ, ഇനിയും വേണ്ട സാധനങ്കള് സൂപ്പർ മാർക്കറ്റിൽ കിട്ടാൻ. തോരണുണ്ടാക്കണമെങ്കിൽ കറിലീഫ് വേണം, പിന്നെ മുളക് വേണം, ചില്ലി മുളക് വേണം, ഇത്രയൊക്കെ മതി. അപ്പൊ നമുക്കിനി എന്ത് പറിക്കാം, കറിലീഫ് പറിക്കാം. ഇവിടെ നിറയെ നമ്മുടെ കറിലീഫ് ആണ്, അധികം നമുക്ക് ഒന്നോ രണ്ടോ പൊട്ടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ഒടിച്ചത് ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം ഒരു ലീഫ് മാത്രമായിട്ട് എടുക്കുകയാണ്. ഒരെണ്ണം മതി, കാരണം ഇത്ര അല്ലേ ഉള്ളൂ. ഇവിടെ കുറേ മുളകുണ്ട്, കുറേ ടൈപ്പ്, ഇങ്ങനത്തെ വലിയത്, പിന്നെ അവിടെ പച്ചമുളക് പോലത്തെ ഒരെണ്ണം ഉണ്ട്. അതിൻ്റെ പേര് കയ്യൻ പെപ്പർ എന്നായിരുന്നോ, കയ്യൻ പെപ്പർ. പക്ഷെ നമുക്ക് ഇത് മതി, ഇതിനാവുമ്പോൾ അധികം എരിവില്ല. അപ്പം ഈ മുളക് നമുക്ക് എടുക്കാം. എത്രണ്ണം വേണം? ഒരു പഴുത്തൊക്കെ കുറച്ച്, ആ ഒരു നാലെണ്ണം പറിക്കാം. ഓക്കെ, അപ്പൊ നാലെണ്ണം പറിച്ചിട്ടുണ്ട്, മതിയാവും. കാരണം ഇതിന് എരിവില്ലാത്തോണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത്. ഇപ്പൊ നാട്ടിലെ കാന്താരിയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം മതിയായിരിക്കും അല്ലേ. അപ്പൊ ഇത്രയും കിട്ടി നമ്മുടെ ഗാർഡനിൽ നിന്ന്, നമുക്കിനി ഉണ്ടാക്കാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഇനിയുള്ള ഹാർവെസ്റ്റിംഗ്, ഇനിയും വെജിറ്റബിൾസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഹാർവെസ്റ്റിംഗ് കാര്യങ്ങളും നമുക്ക് കാണാം. നമ്മുടെ ഗാർഡനിൽ തന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക, നമ്മൾ അവിടുന്ന് പറിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പ്രത്യേക തരം ഫീലിംഗ് ആണ്. എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.